നമസ്കാരം. ജനകീയ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടതുപക്ഷ നിലപാട് കൈക്കൊള്ളുന്ന പ്രമുഖ നടൻ കമൽഹാസനെ ഒപ്പം നിർത്താൻ കോൺഗ്രസ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് കമലിനെ യു പി എ മുന്നണിയുടെ ഭാഗമാക്കാനുള്ള ക്ഷണം കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. മക്കൾ നീതിമയം നേതാവ് കൂടിയായ കമൽഹാസൻ ഒപ്പം വന്നാൽ ഇത്തവണ തമിഴ്നാട്ടിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. നടനും മക്കൾ നീതിമയം അധ്യക്ഷനുമായ കമൽഹാസനെ യു പി എ സഖ്യത്തിലെ ക്ഷണിച്ചാണ് കോൺഗ്രസ് രംഗത്ത് വരുന്നത്. മതേതര നിലപാടുള്ള കമൽഹാസന് കോൺഗ്രസ് ഒപ്പം പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് തമിഴ്നാട് അധ്യക്ഷൻ കെ എസ് അളഗിരി പ്രതികരിച്ചത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് വിജയിക്കാൻ കമൽഹാസന് കഴിയില്ല. ഒരേ മനസ്സുള്ളവർ ജനങ്ങൾക്കായി ഒരുമിച്ച് നിൽക്കണമെന്നും യു പി എയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അളഗിരി പറയുകയായിരുന്നു. കമൽ രജനീകാന്തുമായി പുതിയ സഖ്യനേതികൾക്ക് ശ്രമിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് ക്ഷണമെന്നത് ശ്രദ്ധേയമാവുന്നത്. നേരത്തെ നടി ഖുഷ്ബു പാർട്ടി വിട്ട് ബി ജെ പിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് തമിഴ്നാട്ടിൽ കോൺഗ്രസിന് ക്ഷീണമാക്കിയിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് കമൽഹാസനെ സഖ്യത്തിന് ക്ഷണിച്ചതെന്നും ശ്രദ്ധേയമാണ്. രാജ്യത്തെ പല വിഷയങ്ങളിലും കമൽഹാസൻ തന്റെ അഭിപ്രായം വെട്ടിത്തുറന്നു പറഞ്ഞിരുന്നു. വർഗീയ നിലപാടുകളോട് സന്ധി ചേരാത്ത കമൽഹാസൻ ഇടതുപക്ഷവുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുമെന്ന അഭ്യൂഹവും നേരത്തെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോടെയുള്ള പുതിയ നീക്കം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമൽ അടക്കമുള്ളവരുടെ പിന്തുണ ലഭിച്ചാൽ അത് പൊതുസമൂഹത്തിൽ നല്ല ഇമേജ് ഉണ്ടാക്കാൻ സഹായകമാണ് എന്നും കോൺഗ്രസ് ഈ സാഹചര്യത്തിൽ വിലയിരുത്തുന്നുണ്ട്.